ദ ജേണലിസ്റ്റിലേക്ക് ഗസയിലേക്ക് ഇസ്രായേലിൻ്റെ മനുഷ്യത്വരഹിതമായ വ്യോമാക്രമണം ആരംഭിച്ചിട്ട് ഇന്നേക്ക് പത്തൊൻപത് ദിവസം പിന്നിട്ടിരിക്കുന്നു ഇതുവരെയുള്ള കണക്കുകൾ ഞെട്ടിക്കുന്നതാണ് ആറായിരത്തി അഞ്ഞൂറിലധികം പേർ ഗസയിൽ മരിച്ചു വീണിരിക്കുന്നു അതിൽ തന്നെ രണ്ടായിരത്തി എഴുന്നൂറ് പേർ കുട്ടികളാണ് പലസ്തീനിലെ ആശുപത്രികളിൽ ഒന്നും ഇന്ധനമില്ല വെളിച്ചമില്ല അവിടെ ആളുകൾ മരിക്കുന്നു ഓക്സിജൻ തീരുന്നു ചികിത്സിക്കാൻ കഴിയുന്നില്ല നരകയാതനയാണ് ജനങ്ങൾക്ക് ഗസയിൽ നിന്നുള്ള ചിത്രങ്ങൾ ഭയാനകമാണ് കരയിക്കുന്നതാണ് ഗസയിലെ അവസ്ഥ അതിദയനീയമാണ് ഇസ്രായേൽ ഒരു തരത്തിലുള്ള കരുണയും ഇല്ലാത്ത രീതിയിൽ ആക്രമണം തുടർന്നു തുടർന്നുകൊണ്ടിരിക്കുകയാണ് ആശുപത്രിയിൽ ഓപ്പറേഷൻ നടത്താനുള്ള വെളിച്ചം പോലുമില്ല മൊബൈൽ വെളിച്ചത്തിലൊക്കെയാണ് ഓപ്പറേഷൻ നടക്കുന്നത് ഓക്സിജൻ ഇല്ല ഇന്ധനമില്ല ആശുപത്രികൾ തുടർച്ചയായി അടച്ചുപൂട്ടിക്കൊണ്ടിരിക്കുന്നു ഇനിയും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഭക്ഷണവും വെള്ളവും കിട്ടാതെ പിടഞ്ഞ് പട്ടിണി കിടന്ന ആളുകൾ മരിക്കും പരിക്കേറ്റവർ പുഴുത്ത് മരിക്കും നരകിച്ചു മരിക്കും ചികിത്സ കിട്ടാതെ മരിക്കും ചോരവാർന്ന് മരിക്കും കുഞ്ഞുങ്ങൾ പിടഞ്ഞു പിടഞ്ഞ് കരഞ്ഞ് ദയനീയമായി മരിക്കും ഒരു വശത്ത് രോഗികളെ കുന്നുകൂട്ടി അട്ടിയട്ടിയാക്കി ഇട്ടിരിക്കുകയാണ് ആശുപത്രികളിൽ മറുവശത്ത് അതിനൊപ്പം തന്നെ മൃതദേഹങ്ങളും കൂടിക്കിടക്കുന്നു അഴുകുന്നു ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയാത്ത കണ്ടു നിൽക്കാൻ കഴിയാത്ത അതിദയനീയമായ ദൃശ്യങ്ങളാണ് പലസ്തീനിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് വളരെയധികം ഖേദകരമായ ഒരു വീഡിയോ ലോകവ്യാപകമായി പ്രചരിക്കുന്നുണ്ട് അൽ ജസീറയുടെ ഒരു റിപ്പോർട്ടർ അദ്ദേഹം ഗസയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നയാളാണ് ആളാണ് റിപ്പോർട്ടിങ്ങിനിടയിൽ ആശുപത്രി കിടക്കുന്ന ഭാഗത്തേക്ക് ചെന്നപ്പോൾ തൻ്റെ ഭാര്യയും മക്കളും അവിടെ മരിച്ചു കിടക്കുന്നു പതിമൂന്ന് വയസ്സുള്ള മകൻ്റെ അടക്കം തൻ്റെ കുടുംബാംഗങ്ങളുടെ ചേതനയേറ്റ ശരീരം വാരിപ്പുണർന്ന് പൊട്ടിക്കരയുന്ന ആ റിപ്പോർട്ടറുടെ ദൃശ്യം ലോകം മുഴുവൻ ചർച്ച ചെയ്യുകയാണ് ഇങ്ങനെ ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾ ആയിരക്കണക്കിന് കുടുംബങ്ങൾ ആയിരക്കണക്കിന് സ്ത്രീകൾ ലക്ഷക്കണക്കിന് ജനങ്ങൾ വിലപിക്കുകയാണ് കരയുകയാണ് ദശയിലെമ്പാടും പക്ഷേ ഈ കണ്ണീർ കൊണ്ടൊന്നും ഇസ്രായേലിൻ്റെ മനസ്സ് തണുപ്പിക്കാൻ അല്ലെങ്കിൽ നതന്യാഹുവിൻ്റെ യുദ്ധം എന്ന പിടിവാശിയിൽ നിന്ന് പിന്നോട്ട് മാറ്റിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇന്നലെ വൈകിട്ടും നെതന്യാഹു പറഞ്ഞിരിക്കുന്നു ഞങ്ങൾ കരയുദ്ധം ഉടൻ ആരംഭിക്കുമെന്ന് പക്ഷെ കഴിഞ്ഞ പത്തൊൻപത് ദിവസമായിട്ടും ഈ കരയുദ്ധം നടക്കുമെന്ന് പറയുന്നതല്ലാതെ എന്തുകൊണ്ട് കരയുദ്ധത്തിലേക്ക് പോകുന്നില്ല എന്ന ചോദ്യത്തിന് ഇസ്രായേൽ ഇപ്പോഴും വ്യക്തമായൊരു മറുപടി നൽകുന്നില്ല ഞങ്ങൾ കരയുദ്ധത്തിന് വേണ്ടിയുള്ള സന്നാഹങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് പലപ്പോഴും നദന്യാഹുവിൻ്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത് പക്ഷേ അങ്ങനെയല്ല കാര്യങ്ങൾ എന്നും ഒരു ശക്തമായ ഭീതി അല്ലെങ്കിൽ ഭയം ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിഴലിക്കുന്നുണ്ട് എന്നതാണ് കരയുദ്ധം ഉടൻ തുടങ്ങാത്തതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് വ്യക്തമാക്കുന്ന ചില റിപ്പോർട്ടുകൾ ഇന്ന് പുറത്തു വന്നിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അമേരിക്കയുടെ വിലക്കാണ് അതായത് കരയുദ്ധത്തിലേക്ക് ഉടൻ പോയി കഴിഞ്ഞാൽ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന് അമേരിക്ക ഭയക്കുന്നു അതുകൊണ്ട് തന്നെ അമേരിക്ക ഉടൻ ഒരു വലിയ യുദ്ധത്തിലേക്ക് പോകരുത് എന്ന് ഇസ്രായേലിന് മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് അതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാക്കുന്നത് വാൾസ്ട്രീറ്റ് ജേണൽ എന്ന അന്താരാഷ്ട്ര മാധ്യമം തന്നെയാണ് ഇത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ട് ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നത് അതായത് ഇപ്പോൾ ഇസ്രായേൽ ഒരു കരയുദ്ധത്തിലേക്ക് നീങ്ങിക്കഴിഞ്ഞാൽ പല രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നും അതായത് ഹമാസും ഹിസ്ബുള്ളയും അല്ലാതെ ഹമാസിൻ്റെയും ഹിസ്ബുള്ളയുടെയും തിരിച്ചടി എന്തായാലും ഉണ്ടാകുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് ഹിസ്ബുള്ളയുടെ സൈനിക ശക്തി ഹമാസിനേക്കാളും പത്തിരട്ടിയോളം വരുമെന്നാണ് ഇസ്രായേലിലെ തന്നെ ചില ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നത് അതോടൊപ്പം ഈ ഹബാസും ഹിസ്ബുളയും അല്ലാതെ നിരവധി രാജ്യങ്ങളിൽ നിന്ന് തിരിച്ചടി ഉണ്ടാകുമെന്ന് അമേരിക്ക ഭയപ്പെടുന്നു അല്ലെങ്കിൽ ആശങ്കപ്പെടുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇറാൻ സിറിയ ലെബനൻ റഷ്യ നോർത്ത് കൊറിയ ചൈന ഇത്രയും രാജ്യങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു തിരിച്ചടി ഉണ്ടായേക്കും എന്നുള്ളൊരു ഭയപ്പാട് അമേരിക്കയ്ക്കുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു ആശങ്ക അമേരിക്കയ്ക്കുണ്ട് അത് നേരിട്ട് ഇസ്രായേലിലേക്കോ അമേരിക്കയിലേക്കോ ആയിരിക്കില്ല മറിച്ച് അമേരിക്കയുടെ സൈനിക താവളങ്ങളുണ്ട് പശ്ചിമേഷ്യയിൽ അമേരിക്കയുടെ ഒരുപാട് സൈനിക താവളങ്ങളുണ്ട് അത് യു എ ഇ സൗദി ഇറാഖ് സിറിയ കുവൈറ്റ് തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ അമേരിക്കയുടെ സൈനിക ക്യാമ്പുകളുണ്ട് ഈ ക്യാമ്പുകൾക്ക് നേരെ ഒരു ആക്രമണം ഇസ്രായേൽ കരയുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ ഉണ്ടായേക്കുമെന്ന് അമേരിക്ക ആശങ്കപ്പെടുന്നുണ്ട് അത്തരത്തിലൊരു ആക്രമണം കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ഇറാഖിലെ അമേരിക്കയുടെ സൈനിക ക്യാമ്പിന് നേരെ ആക്രമണം ഉണ്ടായി എന്ന വാർത്തകൾ വന്നിരുന്നു ഈ ആക്രമണത്തിന് പിന്നിൽ ഇറാനാണെന്നാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് അപ്പോൾ ഇസ്രായേൽ കരയുദ്ധം വ്യാപകമാക്കിയാൽ അല്ലെങ്കിൽ കടുത്ത ഒരു യുദ്ധത്തിലേക്ക് കരയുദ്ധത്തിലേക്ക് കടന്നാൽ സ്വാഭാവികമായിട്ടും അമേരിക്ക ഇസ്രായേലിന് പിന്തുണ കൊടുക്കുന്നത് കൊണ്ട് തന്നെ അമേരിക്കയുടെ പശ്ചിമേഷ്യയിലെ സൈനിക ക്യാമ്പുകളിലേക്ക് വളരെ എളുപ്പത്തിൽ ഈ രാജ്യങ്ങളുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ഹമാസിൻ്റെയോ ഹിസ്ബുള്ളയുടെയോ ഒക്കെ ഭാഗത്തു നിന്ന് ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് അമേരിക്ക വിലയിരുത്തുന്നു അതുകൊണ്ട് തന്നെ ഈ പറയുന്ന സ്ഥലങ്ങളിൽ അതായത് അമേരിക്കയുടെ സൈനിക ക്യാമ്പുകളുള്ള പശ്ചിമേഷ്യയിലെ കേന്ദ്രങ്ങളിൽ മിസൈലുകളെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കാൻ വേണ്ടി അവർ സമയമെടുക്കുന്നുണ്ട് അതായത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആക്രമണം ഇസ്രായേലിൻ്റെ കരയുദ്ധം തുടങ്ങിയതിന് പിന്നാലെ ഉണ്ടായാൽ മിസൈൽ ആക്രമണമൊക്കെ വന്നാൽ ആ മിസൈലുകളെ ചെറുക്കുന്നതിനുള്ള മിസൈൽ വേദ സംവിധാനം അതായത് എയർ ഡിഫൻസ് സിസ്റ്റം അത് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അത് തയ്യാറാക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഒരു കാലതാമസം അമേരിക്ക ആവശ്യപ്പെട്ടിരിക്കുന്നത് അതായത് അങ്ങോട്ടടിച്ചാൽ ഇസ്രായേൽ ഗസയിലേക്ക് വ്യോമയുദ്ധം ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന് പിന്നാലെ ഇനി കരയുദ്ധം കൂടി ആരംഭിച്ചു കഴിഞ്ഞാൽ പശ്ചിമേഷ്യ ഒന്നാകെ വ്യാപിക്കുന്ന വിധത്തിലേക്ക് ഇത് മാറും ഞങ്ങളോടൊപ്പമുള്ള രാഷ്ട്രങ്ങൾ വെറുതെ ഇരിക്കില്ല എന്ന് നേരത്തെ തന്നെ ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പശ്ചിമേഷ്യ മൊത്തം യുദ്ധക്കളം എന്ന നിലയിലേക്ക് മാറാനുള്ള സാധ്യതകളേറെയാണ് അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാൽ കിട്ടില്ല ആ ഒരു സാഹചര്യത്തിൽ അമേരിക്കയ്ക്കെതിരെയും തിരിച്ചടി ഉണ്ടാകും കാരണം അമേരിക്കയാണ് ഏറ്റവും അധികം ഈ യുദ്ധത്തിൽ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നത് എന്നതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടി ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ ആ തിരിച്ചടികളെ ലഘൂകരിക്കുക അല്ലെങ്കിൽ അതിനെ അതിജീവിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഇപ്പോൾ അമേരിക്ക സമയമെടുത്ത് അവരുടെ സൈനിക ക്യാമ്പുകളിലൊക്കെ മിസൈൽ വേദ സംവിധാനങ്ങൾ സജ്ജമാക്കുന്നത് അതുകൊണ്ടാണ് ഇത്രയധികം സമയമെടുക്കുന്നത് എന്നുള്ളതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അതിനുശേഷം അതായത് അമേരിക്ക കൃത്യമായ പ്രതിരോധമെടുത്ത് തങ്ങളുടെ കേന്ദ്രങ്ങളൊക്കെ കൃത്യമായി മിസൈൽ വേദ സംവിധാനങ്ങളൊക്കെ സജ്ജമാക്കി തിരിച്ചടികളെ പ്രതിരോധിക്കാൻ കഴിഞ്ഞാൽ സജ്ജമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇസ്രായേൽ കരയുദ്ധത്തിലേക്ക് നീങ്ങും അങ്ങനെ കരയുദ്ധത്തിലേക്ക് നീങ്ങുമ്പോൾ പരമാവധി പലസ്തീനികളുടെ മരണം ഒഴിവാക്കിക്കൊണ്ട് സിവിലിയൻസിൻ്റെ മരണം ഒഴിവാക്കിക്കൊണ്ട് ഹമാസിൻ്റെ ശക്തി കേന്ദ്രങ്ങൾ തെരഞ്ഞു ആക്രമിക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും തയ്യാറാക്കി കഴിഞ്ഞുവെന്നും ഈ അന്താരാഷ്ട്ര മാധ്യമത്തിൻ്റെ റിപ്പോർട്ടിലുണ്ട് അതായത് ഇപ്പോഴുള്ളത് കാം ബിഫോർ ദ സ്റ്റോം എന്ന് പറയുന്നത് പോലെ ഒരു വലിയ കൊടുങ്കാറ്റിന് മുന്നേയുള്ള ശാന്തതയാണ് ആ ശാന്തത അല്പസമയം കൂടി ഇങ്ങനെ പോകും അതിനുശേഷം കരയുദ്ധം അടക്കം വ്യോമാക്രമണവും കരയുദ്ധവും ഒക്കെ ശക്തിപ്പെടുത്തിക്കൊണ്ട് ഇസ്രായേൽ മുന്നോട്ട് പോകുമെന്നാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വരുന്ന പ്രധാനപ്പെട്ട റിപ്പോർട്ട് അങ്ങനെ ഒരു ആക്രമണത്തിലേക്ക് ഇസ്രായേൽ പോയാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിശക്തമായ തിരിച്ചടി മറുഭാഗത്തു നിന്നും ഉണ്ടാകും പശ്ചിമേഷ്യൻ രാജ്യങ്ങളടക്കം ഈ യുദ്ധത്തിൻ്റെ ഭാഗമാകും ആ പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ മാത്രമല്ല ഇത് പശ്ചിമേഷ്യയ്ക്ക് പുറത്തേക്കും വ്യാപിക്കും എന്ന ഒരു വലിയ അപകടാവസ്ഥ മുന്നിലുണ്ട് ഇപ്പം ഇസ്രായേലിനെ സംബന്ധിച്ച് ഇസ്രായേൽ മുന്നോട്ട് വയ്ക്കുന്ന ഒരൊറ്റ കാര്യം ഇന്നലെയും നദന്യാഹു പറഞ്ഞൊരു കാര്യം ഞങ്ങളുടെ ഇരുന്നൂറ്റി ഇരുപത്തിമൂന്ന് ബന്ദികൾ ഹമാസിൻ്റെ പക്കലുണ്ട് ഈ ഇരുന്നൂറ്റി ഇരുപത്തിമൂന്ന് പേരെയും ഞങ്ങൾക്ക് വിട്ടു തന്നാൽ ഞങ്ങൾ വ്യോമാക്രമണം നിർത്തുന്നതിനെക്കുറിച്ച് ആലോചിക്കാം ഞങ്ങളിപ്പോൾ നടത്തുന്ന ഈ ഒരു ആക്രമണത്തിൽ നിന്ന് മാറുന്നതിനെക്കുറിച്ച് ചിന്തിക്കാം പക്ഷേ ഈ ഇരുന്നൂറ്റി ഇരുപത്തിമൂന്ന് പേരെന്ന് പറയുന്ന സംഖ്യയിൽപ്പെട്ട ആളുകൾ അത്രയും ആളുകളെ ഞങ്ങൾക്ക് തിരിച്ചു തരിക തന്നെ വേണം ഹമാസ് അവർക്ക് ഒരു പോറൽ പോലും ഏൽക്കാതെ ഒരു കുഴപ്പവും ഇല്ലാതെ അവർക്ക് അവർ ഞങ്ങൾക്ക് വിട്ടു തന്നാൽ ഞങ്ങൾ തീർച്ചയായും വ്യോമാക്രമണം ഇപ്പോൾ പോകുന്നതിൽ നിന്ന് പിന്മാറുന്നതടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാം അത് നിർത്തുമെന്ന് ഉറപ്പൊന്നുമില്ല ചർച്ച ചെയ്യാം ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് ഞങ്ങളുടെ ആളുകളെ മുഴുവൻ തിരിച്ചു കിട്ടാതൊരു പിന്മാറ്റമില്ല ഈ വിധത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ ഞങ്ങൾ കരയുദ്ധം തുടങ്ങും എന്തുകൊണ്ട് വൈകുന്നു എന്നതിൻ്റെ ഉത്തരമായി ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്നത് അത് അമേരിക്കയുടെ പിടിവാശിയാണ് അതായത് അമേരിക്കയുടെ സൈനികരെ സുരക്ഷിതരാക്കാൻ അമേരിക്കയുടെ സൈനിക താവളങ്ങൾ സുരക്ഷിതരാക്കാൻ സുരക്ഷിതമാക്കാൻ അതിന് പ്രതിരോധ സംവിധാനങ്ങൾ ശക്തമാക്കാൻ വേണ്ടിയുള്ള ഒരു ചെറിയ കാലതാമസമാണ് അമേരിക്ക ഇടപെട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇസ്രായേലിനോട് അത് കഴിഞ്ഞാൽ ഇസ്രായേലിനൊപ്പം നിന്നുകൊണ്ട് സർവസന്നാഹങ്ങളും എടുത്ത് ഹമാസിനെതിരെ ആഞ്ഞടിക്കാൻ ഒരുങ്ങുക തന്നെയാണ് അമേരിക്കയും ഇസ്രായേലും എന്നത് വ്യക്തമാകുന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് അതായത് ഒരു സമാധാനം എന്നുള്ളത് ഒരുപാട് അകലെയാണ് പശ്ചിമേഷ്യ ഒരു സംഘർഷത്തിലേക്ക് പോവുകയും ഇത് പശ്ചിമേഷ്യയ്ക്ക് പുറത്തേക്ക് വ്യാപിക്കുമെന്ന സൂചന വ്ളാഡിമിർ പുടിൻ അടക്കമുള്ളവർ നൽകുകയും ചെയ്യുമ്പോൾ ഇതൊരു വലിയ മഹായുദ്ധത്തിൻ്റെ പ്രതീതിയിലേക്ക് പോകുമോ എന്ന ആശങ്ക അതിശക്തമാണ് ഐക്യരാഷ്ട്ര സംഘടനക്കെതിരെ പോലും ഇസ്രായേൽ നിലപാട് സ്വീകരിക്കുകയാണ് ഐക്യരാഷ്ട്രസഭ അനുകൂലമായി സംസാരിച്ചു എന്നൊക്കെയാണ് ഇസ്രായേൽ പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ആരെയും കൂസാതെ ഒരു കരുണയുമില്ലാതെ എത്ര പേർ മരിച്ചു വീണാലും ഞങ്ങൾക്കൊരു കുഴപ്പവും ഇല്ല ഞങ്ങൾ ഹമാസിനെ തുടച്ചു നീക്കും ഞങ്ങളുടെ മുഴുവൻ ബന്ധികളെയും തിരിച്ചു കിട്ടും കിട്ടുന്നത് വരെ ഞങ്ങൾ ഈ ഈ ആക്രമണം തുടരും എന്ന് ഇസ്രായേൽ പറയുമ്പോൾ എല്ലാം കൈവിട്ടു പോകുന്നു എന്തും സംഭവിക്കാവുന്ന അവസ്ഥയിലേക്ക് ഈ ലോകക്രമം ലോകം മാറുന്നു എന്നു തന്നെ പറയേണ്ടി വരും അപകടകരമായ സാഹചര്യത്തിലേക്ക് ഇനിയും ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് പലസ്തീനികൾ മരിക്കുന്ന സാഹചര്യത്തിലേക്കൊക്കെ കാര്യങ്ങൾ മാറാം ഈ ഒരു അവസ്ഥയിലേക്ക് പലസ്തീനിലെ പലസ്തീൻ പോകുമ്പോൾ ലോകം മുഴുവൻ പലസ്തീനിലെ സാധാരണക്കാരായ ജനങ്ങൾക്കൊപ്പം ഹവാസിനൊപ്പമല്ല സാധാരണക്കാരായ പാവപ്പെട്ട സിവിലിയൻസിനൊപ്പം നിൽക്കുന്ന കാഴ്ചയാണ് പക്ഷേ ഇതൊന്നും കണ്ടിട്ടും ഇസ്രായേലിൻ്റെ കരൾ അലിയുന്നില്ല കണ്ണു നിറയുന്നില്ല അവർ ആക്രമിക്കണം യുദ്ധം തുടരണമെന്ന വാശിയിൽ മുന്നോട്ട് പോവുകയാണ് എന്തായാലും ഇങ്ങനെയൊരു സാഹചര്യം തുടരുമ്പോൾ തീർച്ചയായും എന്തും സംഭവിക്കാവുന്ന അവസ്ഥയാണ് മുന്നിലുള്ളത് നാളെ വീണ്ടും വീണ്ടും മോശമായ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയാലും അത്ഭുതപ്പെടാനില്ല